നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലിത്. ചെങ്കടലിൽ പടക്കപ്പലിറക്കി ചൈനയുടെ കടന്നുവരവ്. വാണിജ്യ കപ്പൽപാത കലുഷിതമായി തുടരുന്നതിനിടെയാണ് ചൈനയുടെ നീക്കം. ഹൂതികളെ പറപ്പിക്കാൻ US, ബ്രിട്ടൻ, ഇന്ത്യ പടക്കപ്പലുകൾ ചെങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചൈന കളത്തിലിറങ്ങുമ്പോൾ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ. കാരണം, ഡബിൾ ഗെയിം കളിക്കുന്നത് ചൈനയുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്ന സ്വഭാവമാണ്. നിരീക്ഷണത്തിന് വേണ്ടിയാണ് കപ്പൽ ഇറക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ഭീകരർക്ക് സഹായം നൽകാനുള്ള നീക്കമാണോ ഇതെന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. ചരക്കുകപ്പലിന് അകമ്പടിയായാണ് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടത്. ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു. മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത്. ചൈനീസ് റഷ്യൻ കപ്പൽ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അടിയൊഴുക്കുണ്ടെന്നാണ് ബൈഡൻ തുറന്നടിക്കുന്നത്. വെടക്കാക്കി തനിക്കാക്കുന്ന സ്വഭാവമാണ് ചൈനയ്ക്കുള്ളത്. പുറമെ സൗഹൃദമെന്ന് നടിക്കുകയും എന്നാൽ ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയമാണ് ഷീ ജിൻപിങ്ങിന്. തങ്ങളുടെ ചരക്കുകപ്പലുകളുടെ സുരക്ഷയ്ക്കാണ് പടക്കപ്പൽ ഇറക്കിയതെന്ന് ചൈന വാദിക്കുന്നതിനെ അമേരിക്ക മുഖവിലക്കെടുത്തിട്ടില്ല. കാരണം, ഹൂതികൾ ആക്രമിക്കുന്നത് അമേരിക്ക, ഇസ്രായേൽ, ബ്രിട്ടൻ കപ്പലുകളെയാണ്. തുടക്കത്തിൽ തന്നെ ഹൂതികൾ പറഞ്ഞിരുന്നു ചെങ്കടലിൽ ചൈനീസ് ചരക്ക് കപ്പലുകൾ തൊടില്ലെന്ന്. മാത്രമല്ല, ചൈനീസ് കപ്പലുകൾക്ക് വഴിയൊരുക്കി സേഫാക്കി വിടുന്നുമുണ്ട്. എന്നിട്ടും ചൈന പടക്കപ്പൽ ഇറക്കുന്നത് ചാരപ്രവർത്തനത്തിന് തന്നെയെന്ന് ബൈഡൻ തുറന്നടിക്കുന്നു. ചെങ്കടൽ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇതിനെ ചെറുക്കാൻ വലിയ നാശം വരുത്താൻ പോലും ഹൂതികൾ തയ്യാറാകും. യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും US UK ആക്രമണം നടന്നത് കടൽക്കൊള്ളയ്ക്ക് അറുതി വരുത്താനാണ്. ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് തങ്ങൾ നൽകിയതെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, ഡെൻമാർക്ക്, നെതർലാൻഡ്, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട്. ഹൂതികളുടെ കരുത്ത് ഇല്ലാതാകും വരെ ആക്രമണം തുടരും. അതിനിടെ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തിരിച്ചടിക്കാൻ ശ്രമിക്കും. ഇറാനും സിറിയയും എല്ലാം ഗൗരവത്തോടെയാണ് ഈ ഇടപെടലിനെ കാണുന്നത്. തിരിച്ചടിക്കാൻ അവരും തീരുമാനിച്ചിട്ടുണ്ട്. ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ ഓസ്റ്റിൻ പ്രഖ്യാപിച്ചു. അതേസമയം, ഗസയിൽ നിന്ന് പിന്മാറുന്നതുവരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹൂതി പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം മുഹമ്മദ് അൽ ബുക്തായിദി പ്രഖ്യാപിച്ചു. 13 സ്ഥലങ്ങളിലായി 80 ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും ആക്രമണം നടത്തിയത്. ഹൂതികളുടെ മിസൈൽ സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം, റഡാറുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചു. കടൽത്തീരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഡ്രോൺ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. നേരത്തെ ഇറാഖിലും സിറിയയിലുമായി 85 കേന്ദ്രങ്ങളിൽ 125 തവണ US വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാഖിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ സിറിയയിലെ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ മനുഷ്യാവകാശ സംഘടന അറിയിച്ചു. സിറിയയിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളുടേതെന്ന് കരുതുന്ന 26 കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാഖ് അതിർത്തിയോട് ചേർന്ന ദൈർ ഇസൂർ, അൽബു കമാൽ നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഇറാൻ പൌരന്മാരാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടില്ല. ജോർദനിലെ US സൈനിക താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് തിരിച്ചടിയായാണ് ആക്രമണം. ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിന് പിന്നിലെന്നാണ് US ആരോപിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 36 കേന്ദ്രങ്ങളിലെയും ഹൂതികളുടെ ആയുധ സംവിധാനങ്ങളടക്കം തകർത്തെന്നും അമേരിക്ക അവകാശപ്പെട്ടു. ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നു. മേഖല യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ 6 ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കും ഉപരോധമുണ്ട്. ഇറാഖിലും സിറിയയിലും 80 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം. റവല്യൂഷണറി ഗാർഡിന്റെ എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് തുർക്കി ആസ്ഥാനമായ എണ്ണ കമ്പനിയുടെ $108 million അമേരിക്ക പിടിച്ചെടുത്തു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
ഹലോ.